ഹലോ ഗൈസ്, വീക്കെൻഡ് ഡയറീസിന്റെ പുതിയൊരു വീഡിയോയോട് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെയുണ്ട്? നല്ല മഞ്ഞൊക്കെ വന്ന് അടിപൊളിയായിട്ട് കിടക്കുവാണ് ഇവിടെ. പക്ഷെ വണ്ടി ഓടിക്കാത്ത സുഖമുള്ള ഏർപ്പാടല്ല ഈ റോഡിൽ കൂടെ ഇങ്ങനെ. ഇപ്പം വലിയ കുഴപ്പമില്ല, ഇതൊരു ഇതുള്ളതുകൊണ്ട് സൂര്യനൊക്കെ നിറഞ്ഞിരിക്കുന്നൊരു കുഴപ്പമില്ല. ഇന്ന് കുറച്ച് സണ്ണിയാണ്. പിന്നെ എന്നാ നമ്മുടെ നേരത്തെ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾക്ക് ഈ വീഡിയോ നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? ഞങ്ങൾ സത്യം പറഞ്ഞാൽ ലണ്ടനിൽ നിന്ന് പോവുകയാണ്. ലണ്ടനിൽ നിന്ന് നമ്മൾ പുതിയൊരു സ്ഥലത്തോട്ട് നമ്മൾ മാറുകയാണ്. ഒരു ജോലി സംബന്ധമായിട്ടുള്ളൊരു സംഭവം റെഡി ആയതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് പോവുകയാണ്, ലണ്ടനിൽ നിന്ന് പോവുകയാണ്. നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് നോർത്തേൺ അയർലൻഡ് എന്നാണ്. നോർത്തേൺ അയർലൻഡിലോട്ട് പോകുന്ന വീഡിയോയും അതുപോലെ തന്നെ അങ്ങനെ ഉൾക്കൊണ്ടുള്ള എല്ലാം ഉള്ള ഒരു വീഡിയോ ആയിട്ട് നമ്മൾ കാണാൻ ചെയ്യേണ്ടതാണ് നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് മുന്നോട്ട് ആ വീഡിയോസ് കാണുക എല്ലാവരും. ഓക്കെ, എന്നെ ലൂട്ടണിൽ നിന്ന് പോകുന്നതിന് മുന്നേ തന്നെ ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റുന്ന എന്തായാലും എന്തായാലും അടിപൊളിയായി. ഒരുപാട് പേര് ഇവിടെ സ്നോമാനൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. പിന്നെ സ്നോമാനൊക്കെ, പിന്നെ അതുപോലെ നമ്മുടെ വീട് അവിടെയായിരുന്നു. ഇതായിരുന്നു നമ്മുടെ പാർക്ക്. നമ്മളിവിടെ വന്നിട്ട് ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് മറ്റേ നമ്മുടെ പിള്ളേർ കളിക്കുന്ന സ്ഥലമായിരുന്നു. ഓർക്കുന്ന നിങ്ങൾ പഴയ വീഡിയോസ് നോക്കി എടുത്ത് നോക്കിയിട്ടാണ് കാണാം. അപ്പോൾ ഇത് ഫുള്ള് മഞ്ഞ് വീണ് ഇങ്ങനെ കിടക്കുവാണ്. നോക്കി, ഫുള്ള് മഞ്ഞാണ്, ഒരു രക്ഷയില്ല. പിന്നെ ഓ നല്ല തണുപ്പ്. ഞാൻ മറ്റേ ചെറിയ ഷൂ ഇട്ടുകൊണ്ട് ഭയങ്കര തണുപ്പെടുക്കുന്നു. പിന്നെ വണ്ടിയുടെ മേളിലൊക്കെ ഇതായിരുന്നു രാവിലെ നോക്കിയപ്പം. പിന്നെ ലൂട്ടനുള്ള എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു നമുക്ക്. പിന്നെ ജാസ്മിനെ തീരാണ്ട് പനിയും കാര്യങ്ങളൊക്കെ പിടിച്ചു, അതുകൊണ്ടാണ് വീഡിയോയിലൊന്നും വരാത്ത ഇപ്പം. അപ്പം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്, ഇതേ ആ പാർക്കിൻ്റെ സൈഡിൽ തന്നെ ഇരിക്കുവാണ്. അപ്പം ഞങ്ങൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോയുടെ ചെറിയൊരു ബ്രീഫ് ഞാനൊന്ന് പറയാമെന്ന് ഓർത്തു. കാരണം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു നോർത്തേൺ അയർലൻഡിൽ ഒരു ജോലി കിട്ടി, ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു ജോലി കിട്ടി. അപ്പം നമ്മൾ നോർത്തേൺ അയർലൻഡിലോട്ട് പോവാണ്. നോർത്തേൺ അയർലൻഡ് എന്ന് പറയുമ്പം അത് UKയുടെ ഒരു ഭാഗമാണ്. അത് അയർലൻഡിൻ്റെ നോർത്ത് സൈഡാണെങ്കിൽ പോലും UK ആണ്. പണ്ടത്തെ കാലത്ത് ബ്രിട്ടൻ അത് പിടിച്ചെടുത്ത് അത് ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതുവരെയായിട്ടും അവർ ഭരിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോഴത്തേനും ആ പക്ഷേ എന്നാ UKയുടെ ഫോർമാലിറ്റീസ് എല്ലാം തന്നെയാണ് നോർത്തേൺ അയർലൻഡിലോട്ട് പോകുന്നതിന്. ഇപ്പം നമുക്ക് നോർത്തേൺ അയർലൻഡിൽ ജോലി കിട്ടി. ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിലും നോർത്തേൺ അയർലൻഡിൽ ജോലി കിട്ടിയിട്ടുണ്ട്. UKയുടെ പ്രൊസീജിയേഴ്സ് തന്നെയാണ് അതിനും വരുന്നത്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് അതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞ് തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. പിന്നെ എന്നാ ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു ബ്രീഫ് പറയാം. ഇപ്പം നമ്മൾ ലൂട്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മൾ നാളെ ബെൽഫാസ്റ്റിലോട്ട്, അതായത് നോർത്തേൺ അയർലൻഡിൻ്റെ തലസ്ഥാന ചെറിയൊരു മെയിൻ നഗരമായിട്ടുള്ള ബെൽഫാസ്റ്റിലോട്ട് നമ്മൾ പോവുകയാണ്. അപ്പം ബൈ ഷിപ്പിലാണ് നമ്മൾ പോകുന്നത്. അപ്പം നിങ്ങൾ വീഡിയോസ് ഫുള്ള് കാണണം. നമ്മളത് തീർച്ചയായിട്ടും എല്ലാം നല്ല രീതിയിൽ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് കുറച്ച് ലെങ്തി ആയാലും ഒരിക്കലും ബോറടിപ്പിക്കാത്ത രീതിയിൽ നമ്മൾ തീർച്ചയായിട്ടും ആ വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും മുഴുവനും കാണണം. അപ്പം നമ്മൾ ഇത് എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും അതുപോലെ ഷെയർ ചെയ്യാതെ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇനിയും മുന്നോട്ട് നല്ല അടിപൊളി വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മൾക്ക് മുന്നോട്ടുള്ള വീഡിയോസ് കാണാം. അപ്പം ഞാനിപ്പം ചെയ്യുന്ന വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടുന്ന് പോകുന്നതും അതുപോലെ തന്നെ നോർത്തേൺ അയർലൻഡിൽ എങ്ങനെയാണ് നമ്മൾ ബൈ ഷിപ്പിൽ പോവുക, എങ്ങനെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ എവിടെയാണ് ഡ്രോപ്പ് ഓഫ് ചെയ്യേണ്ടത്, നമ്മുടെ വണ്ടിയായിട്ട്, അതായത് ഞാൻ പോകുന്നത് വണ്ടിയും അതുപോലെ ഈ ലൂട്ടണിയും നമ്മൾ പോകുന്ന എല്ലാ സാധനങ്ങളും എല്ലാം എടുത്തിട്ടാണ്, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളും എല്ലാ സംഭവങ്ങളും എടുത്ത് വണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാനിപ്പം നമ്മളിപ്പോൾ പോകുന്നത്. അങ്ങോട്ട് ലിവർപൂളിലോട്ടാണ് പോകുന്നത്. ലിവർപൂളിൽ എവിടെ ചെല്ലണം, എവിടെയാണ് നമ്മൾ ചെല്ലേണ്ടത്, അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ലൂട്ടണിൽ നമുക്ക് ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ ആൾക്കാരാണെങ്കിലും നമ്മളിവിടെ വന്ന് പരിചയപ്പെട്ടതാണ്. നമുക്കങ്ങനെ വലുതായിട്ട് ആരെയും അറിയത്തില്ലായിരുന്നു. ലൂട്ടണിൽ വന്ന സമയത്ത് നമുക്കറിയാം ആരും അറിയത്തില്ല. നമ്മുടെ ആദ്യത്തെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ആരും വലുതായിട്ട് അറിയത്തില്ലായിരുന്നു. പിന്നെ ജോസ് ചേട്ടായും ഫാമിലിയും അതുപോലെ തന്നെ എല്ലാവരും ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ പരിചയപ്പെട്ട എല്ലാവരും എന്നാ അരുൺ ബ്രോ അതുപോലെ തന്നെ അവരുടെ ഫാമിലി എല്ലാവരും നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്കാക്ക അതുപോലെ അസാന അവർ എല്ലാവരും ഞങ്ങൾ പോകുമ്പം ജിതിൻ യൂജിൻ അങ്ങനെ ഒരുപാട് പേര് നമ്മളെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യേണ്ട ഒരുപാട് പേരുണ്ടായിരുന്നു. മിജോ അങ്ങനെ ആൽഫ്രഡ് അങ്ങനെ എല്ലാവരും തന്നെ ഇപ്പോൾ ആരെ പേരെടുത്ത് പറയാൻ ആരും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ പറയാൻ പറ്റത്തില്ല. കാരണം അതുപോലെ ആൾക്കാർ ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ വർക്ക് ചെയ്ത സ്ഥാപനത്തിലാണെങ്കിലും എല്ലാവരും തന്നെ നമുക്ക് ഞങ്ങളിവിടുന്ന് പോകുമ്പോൾ ഞാനിവിടെ റെസിഗ്നേഷൻ കൊടുത്തപ്പം എനിക്ക് നല്ലൊരു ഫെയർവെൽ പാർട്ടി തന്നു. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. നല്ലൊരു ഒരുപാട് മെമ്മറീസാണ് എനിക്ക് ലോട്ടറിയിൽ നിന്നുള്ളത്, പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ എല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു ലൂട്ടണിൽ. ലൂട്ടണിൽ ഭയങ്കര നമ്മളൊരു ഫാമിലി പോലെയായിരുന്നു. എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അവരുടെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നമ്മൾ പോകും, നമ്മുടെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അവർ വരുവോം. എല്ലാം വളരെ ഒരു സന്തോഷപരമായിട്ടുള്ളൊരു ഇതായിരുന്നു നമുക്ക് ലൂട്ടണിൽ
ഉണ്ടായിരുന്നു. ഇത്രയും നാളും നമ്മളിവിടെ ഉണ്ടത് നമുക്കൊരു ഫാമിലി ആയിട്ട് തന്നെയാണ് നമ്മളെല്ലാവരും പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങളുടെ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞങ്ങളൊരു വെഡിങ് ആനിവേഴ്സറിയുടെ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അപ്പോൾ തന്നെ അവരുടെ മോഹമൊക്കെ അങ്ങ് മാറി ഭയങ്കര സങ്കടമായി. പിന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. കാരണം നമുക്കിവിടെ നിലനിൽപ്പിന് വേണ്ടി ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു ജോലി അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് ഇവിടുന്ന് പോകാമെന്നുള്ള തീരുമാനിച്ചത്. അങ്ങനെ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്നതും. നോർത്തേൺ അയർലൻഡിലോട്ട് പോകുന്നത് നമുക്ക് രണ്ട് വഴിയിലൂടെ പോകാം. ഒന്ന് നമുക്ക് ഫ്ലൈറ്റിൽ പോകാൻ പറ്റും, പിന്നെ ഷിപ്പിൽ പോകാൻ പറ്റും. ഈ രണ്ട് വഴിയിലൂടെയാണ് മെയിനായിട്ട് നമുക്ക് പോകാൻ പറ്റുന്നത് നോർത്തേൺ അയർലൻഡിലോട്ട്. അപ്പോഴത്തേനും ഞങ്ങൾ തിരഞ്ഞെടുത്ത ഷിപ്പിലൂടെയാണ് പോകുന്നത്. കാരണം നമുക്ക് വണ്ടിയുണ്ട്, വണ്ടി അതുപോലെ തന്നെ ലഗേജും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ലഗേജും കാര്യങ്ങളും എല്ലാം ആയിട്ട് വണ്ടിയായിട്ട് എങ്ങനെ പോകണം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇതിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഫുള്ള് വീഡിയോസ് കാണാം. അപ്പോൾ നിങ്ങൾക്കൊരു ഒരു സംശയവും ഇതിനകത്ത് കാണത്തില്ല. അപ്പം തുടർന്ന് കാണുക. ഓക്കെ, അപ്പോൾ നമ്മൾ ലൂട്ടറിൽ നിന്ന് വിടുവാണ്. അപ്പോൾ നമ്മുടെ വണ്ടിക്കകത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പം അയ്യോ, ഇതുണ്ടോ, ഫുള്ള് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത്, പെട്ടിയായിട്ടും എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ലൂട്ടറിൽ നിന്ന് ഇറങ്ങുവാണ്. അപ്പം ഇനിയിപ്പം നോർത്തേൺ അയർലൻഡ് പുതിയൊരു സ്ഥലം. ഇപ്പൊ നമ്മള് വണ്ടിയുടെ അടുത്തോട് വന്നാൽ രാവിലെ വന്നപ്പോ നോക്കി ഐസ് കട്ടായിട്ടിരിക്കും. അതൊക്കെ ഇവിടെ യു കെ ഉള്ള എല്ലാ വണ്ടികളുടെ അവസ്ഥ ഇതാണ് രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ നമ്മള് മാഞ്ചസ്റ്ററിൽ നിന്ന് വണ്ടി എടുത്തിട്ട് നേരെ ലിവർപൂളിലോട്ട് പോവാണ്. ലിവർപൂളിലാണ് നമ്മൾക്ക് ചെല്ലേണ്ടത്. നമ്മുടെ ഷിപ്പ് അവിടെയാണ് വരുന്നത്. അപ്പൊ അവിടുന്നാണ് നമ്മളിപ്പം അവിടെ വണ്ടിയാട്ടി ചെല്ലണം. അപ്പോൾ ഞാൻ അതിൻ്റെ പോസ്റ്റ് കോഡ് എനിക്ക് ഇന്ന് രാവിലെ അവർ അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിടാം. അതുപോലെ തന്നെ ഞാൻ അവിടെ ചെന്നിട്ട് എവിടെയാണ് കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ എന്നുള്ളത് ആ ലൊക്കേഷൻ ഞാൻ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ലിങ്കും ഞാൻ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പം ബാക്കി നമുക്ക് ഓൺ ദ വേ കാണാം. ഓക്കെ, ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ സ്വരം സൗണ്ടൊക്കെ പോയിരിക്കുകയാണ് കേട്ടോ, അതുകൊണ്ടാണ് പിന്നാത്തത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട്, ലിവർപൂളിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടുന്ന് ഒരു മണിക്കൂറാണ് കാണിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഷിപ്പിൽ പോകുന്നത്, അതും വണ്ടിയായിട്ട് പോകുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താണ് പിന്നെ അവിടുത്തെ ഡോക്യുമെൻ്റ് ഭാഗങ്ങളൊക്കെ അവരെങ്ങനെയാണ് ചോദിക്കുന്നത്, എന്താണ് ചോദിക്കുന്നതെന്നും നമുക്കറിയത്തില്ല. എല്ലാം ഒരു ഇതിലൊക്കെ പോവുകയാണ്. നോക്കാം അവിടെ ചെന്നിട്ട് എങ്ങനെയാണെന്നുള്ള കേസ്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, എന്തൊക്കെ ഡീറ്റെയിൽസ് വേണമെന്ന് ഞാൻ എന്തായാലും ഈ വീഡിയോയിലൂടെ ഫുള്ള് ഞാൻ പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അങ്ങോട്ട് വരാനൊക്കെ താല്പര്യമുള്ളവർ, ഇല്ലെങ്കിൽ അങ്ങോട്ടൊക്കെ ലണ്ടനിൽ നിന്നൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് നോർത്തേൺ അയർലൻഡ്. ഒരു വിസയുടെ കാര്യമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് നമുക്ക് കിട്ടിയേക്കുന്ന കാർഡോ പാസ്പോർട്ട് അങ്ങനെന്തെങ്കിലും വെച്ച് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അവർ ജസ്റ്റ് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് നോക്കത്തുള്ളൂ തോന്നുന്നു, അറിയില്ല. നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, പിന്നെ വേറൊരു കാര്യം പറയാനായിട്ടുണ്ടായിരുന്നത്, ഇപ്പം ക്ലീനിങ് ഇപ്പം ഞങ്ങൾ അവിടുന്ന് പോന്നപ്പം ഫുള്ള് ക്ലീൻ എങ്ങനെയാണോ നമുക്ക് വീട് കിട്ടിയത് അതേപോലെ തന്നെയാണ് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടത്. ഇപ്പം പെയിൻ്റൊക്കെ പോയെടുത്ത് പെയിൻ്റ് അടിക്കുക. ഇപ്പം നമുക്കാണെങ്കിൽ കുറേ ഹെൽപ്പ് ചെയ്യാനായിട്ട് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ക്ലീനിങ് ചെയ്യാനായിട്ടും അങ്ങനെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരോടൊക്കെ താങ്ക്സ് പറയുന്നു. ഒരുപാട് ഹെൽപ്പ് ചെയ്തോ, ഇല്ലെങ്കിലൊന്നും നമുക്ക് അങ്ങനെ ക്ലീൻ ചെയ്ത് ഇറക്കാൻ പറ്റുന്നില്ല. ഈ വീട് മാറുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. കാരണം വെച്ചാൽ നമ്മളാദ്യമേ എടുത്ത വീഡിയോസും ഫോട്ടോസും നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്കും മനസ്സിലാക്കാൻ പറ്റി. കാരണം നമ്മളിതൊന്നും ഓർത്തിരിക്കത്തില്ലല്ലോ. നമ്മളാദ്യം വീടെടുത്തപ്പം ഈ വീടിന് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ട്, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും കളർ ഫേഡിംഗ് ഉണ്ടോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രാച്ചസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുവാണെങ്കിൽ നമുക്കത് പോകുന്ന സമയത്ത് അത് നിങ്ങൾ ഫോട്ടോ എടുക്കുക, ജിമെയിലിൽ ആർക്കെങ്കിലും ചുമ്മാ സെൻഡ് ചെയ്തിടുക, എന്നിട്ട് ഇതുപോലെ വീടിൻ്റെ ഡീറ്റെയിൽസ് എന്നും പറഞ്ഞുകൊണ്ട് സെൻഡ് ചെയ്തിടുക. അത് കഴിഞ്ഞ് നമ്മൾ അന്ന് സെർച്ച് ചെയ്യുമ്പോൾ ആ ജിമെയിലത് കിടപ്പുണ്ടായിരിക്കും ഫോട്ടോസ്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് പിന്നെ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും ഓരോ കാര്യങ്ങളെ. അപ്പം ഇങ്ങനെയൊക്കെ ഓരോ കാര്യം നമ്മൾ ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം നമുക്ക് അവർക്ക് നമുക്ക് ലാൻഡ് ലോൺ അതുപോലെ തന്നെ തിരിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ ഡെപ്പോസിറ്റ് പൈസ, അതുപോലെ തന്നെ നമ്മുടെ റെഫറൻസ്. ഈ റെഫറൻസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇനി മുന്നോട്ടുള്ള യു കെയിലുള്ള ലൈഫ് എന്ന് പറയുന്നത് തന്നെ. മറ്റേ റെഫറൻസിനെ ബേസ് ചെയ്തിട്ടാണ് കാര്യങ്ങളെല്ലാം നീങ്ങുന്നത്. ജോലിയുടെ കാര്യത്തിലാണെങ്കിലും നമുക്കൊരു വീട് കിട്ടുന്ന കാര്യത്തിലാണെങ്കിലും സിമ്പിളായിട്ട് പറയുക എന്ന് കരുതരുത്. തീർച്ചയായിട്ടും പറയുവാണ് ഭയങ്കര പാടാണ്.
എന്നാ വീട് കിട്ടുന്ന കാര്യമാണേലും മറ്റേ ജോലിയുടെ കേസിനാണെങ്കിലും എല്ലാത്തിനും നമ്മള് നമുക്ക് റഫറൻസ് വേണം. റഫറൻസ് ഇവര് നല്ല സ്ഥാപനങ്ങളിലാണെങ്കിൽ അല്ലെങ്കിൽ നല്ല സ്ഥലത്ത് വീട് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും റഫറൻസിന്റെ ആവശ്യമുണ്ട്. നമ്മൾക്ക് അവർ റഫറൻസ് തന്നാൽ മാത്രമേ ഉള്ളൂ പുതിയ ലാൻഡ്ലോഡ് നമുക്ക് വീടും എന്താ കാര്യങ്ങളൊക്കെ തരത്തുള്ളൂ. ജോലിയാണേലും അതും കാര്യങ്ങളൊക്കെ റെഡി ആകത്തുള്ളൂ. അപ്പൊ നമ്മളിപ്പം ബെൽഫാസ്റ്റ് ഡബ്ലിൻ എന്ന് പറഞ്ഞ മറ്റേ ഇതിന്റെ നമ്മളെ ഷിപ്പ് എടുക്കുന്ന സ്ഥലത്തോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അവിടെ അടുക്കാറായി. അപ്പം ഈ ഒരു ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങളെ. ഈ ഒരു ഹലോ ഗൈസ്, അപ്പൊ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ആ സ്റ്റെനാ ലൈൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫെറിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അതാണ് നമുക്ക് നോക്കിയാൽ കാണാം, വെൽക്കം ടു സ്റ്റെനാ ലൈൻ. അപ്പൊ നമ്മളിവിടെ എല്ലാം വണ്ടികളെല്ലാം പാർക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ രണ്ടുപേരുടെ ബി ആർ പി കാർഡും അതുപോലെ തന്നെ നമ്മുടെ അവരുടെ ആ ടിക്കറ്റ് ഓൺലൈൻ ടിക്കറ്റ് കൂടെ നമുക്ക് ഇത് ചെയ്തിട്ടുണ്ട്, എടുത്ത് പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അവർ പാസ്പോർട്ട് ചോദിക്കുക അങ്ങനെ ഡീറ്റെയിൽസ് നമുക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം. ലോറികൾ മുതൽ ക്യാരവൻ വരെ ഇതിനകത്ത് കയറ്റിക്കൊണ്ടാണ് പോകുന്നത് ഷിപ്പില്. അപ്പൊ എത്ര വലിയ ഷിപ്പായിരിക്കും നമുക്ക് ഓർത്താൽ മതി. എന്തായാലും നമുക്ക് അതിനകത്ത് കയറിയിട്ട് അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കാണാം കേട്ടോ. പിന്നെ വണ്ടിയായിട്ട് വരാൻ താല്പര്യമില്ല അല്ലാതെ നോർത്തേൺ ഐലൻഡിൽ വരുന്നവർക്കാണെങ്കിൽ തൊട്ടിപ്പുറ സൈഡിൽ പാർക്കിംഗ് ഉണ്ട്. നമുക്കവിടെ വണ്ടി ഡ്രോപ്പ് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളെ ആർക്കെങ്കിലും കൊണ്ടുവിടണമെങ്കിൽ ഇവിടെ പോകേണ്ട പാർക്കിംഗ് വിടാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ അറൈവൽസ് ആൻഡ് ഡിപ്പാർച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിനു വഴി കയറി പോയിട്ട് നമുക്കത് കാണിക്കാം. ഇതുണ്ടോ ഇവിടെ നമുക്ക് ബാഗേജ് ഒക്കെ അവിടെ കയറി നമുക്ക് പോയിട്ട് ചെയ്യാൻ പറ്റും. Hello. Hi, yeah. This is I just. There you go. That's it. Pull forward. Thank you. Okay. Shop. So obvious. That's brilliant. Lane number four, please. Lane number four. Four. Just behind the two cars. സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അവരൊന്നും ചോദിച്ചില്ല. അവരെനിക്ക് മറ്റേ നിങ്ങൾ കണ്ട വീഡിയോ കണ്ടിരിക്കാറില്ല. ഇത് രണ്ട് കീ കാർഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇത് തന്നു, പിന്നെ ഒരു ടിക്കറ്റ് കൊടുത്ത സാധനം തന്നു. ഇത് നമ്മുടെ ജസ്റ്റ് അപ്പുറത്താൻ ഒരു പോലീസുകാരുണ്ടായിരുന്നു, പുള്ളി ചെക്ക് ചെയ്തത് എന്ന് പറഞ്ഞ് അവർ നാല് ലൈനായിട്ട് ഇങ്ങനെ കിടപ്പ് നാലഞ്ച് ലൈനായിട്ട് കിടപ്പുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഓരോ ലൈനിൽ ആൾക്കാരിങ്ങനെ വണ്ടി കിട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ അപ്പം നമ്മൾ ഇതുപോലെ നമ്മളോട് പറഞ്ഞ് നാലാമത്തെ ലൈനിൽ നിങ്ങൾ നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ നാലാമത്തെ ലൈനിൽ വന്നു, ഇത്രേ ഉള്ളൂ. അല്ലാതെ എൻ്റെ ബി ആർ പി കാർഡ് ചെക്ക് ചെയ്തില്ല, എൻ്റെ ടിക്കറ്റ് നോക്കിയില്ല, അത് എനിക്ക് മനസ്സിലായില്ല. ചിലപ്പോ നമ്മുടെ വണ്ടിയുടെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു, മേ ബി അതുകൊണ്ടാണോന്ന് അറിയത്തില്ല. വണ്ടിയുടെ നമ്പർ കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഡീറ്റെയിൽസ് അതായത് ബി ആർ പി നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഐ ഡി കാർഡിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു ടിക്കറ്റ് എടുത്തപ്പം. ചിലപ്പോ അതുകൊണ്ടായിരിക്കും ഇപ്പോഴും ഒന്നും ചോദിക്കാതിരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയത് എന്തൊക്കെയാണെന്ന് കാണിച്ചത്. അപ്പൊ ഞാൻ വണ്ടിയായിട്ട് ആദ്യം അവിടെ ചെന്നപ്പോ എനിക്ക് കിട്ടിയത് നോക്കി, നമ്മുടെ പേര് ജിസ്മോൻ തോമസ് എന്നുള്ള പേരിലുള്ള ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് സെനാലൈന്റെ. പിന്നെ കിട്ടിയിരിക്കുന്നത് നമ്മളൊരു ഒരു ക്യാബിനോട് ബുക്ക് ചെയ്തിട്ടുണ്ടായി. കാരണം നമുക്ക് 8 മണിക്കൂറുള്ള ഒരു ജേർണിയാണിത്. പിന്നെ അതുപോലെ തന്നെ ഷിപ്പിൽ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ഡോക്യുമെന്റ്സ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ജാസ്മിൻ ഒന്നാ വയ്യായിരിക്കണം. അപ്പൊ അതുകൊണ്ടൊക്കെ കൂടി നമുക്ക് ഒരു ഒരു റൂം എടുത്തു. റൂം എടുത്തപ്പോ അതിന് കീ കാർഡ് അവർ തന്നിട്ടുണ്ട്. ഇതുണ്ടോ, ഇതിപ്പോ ഓരോരുത്തരുടെ രണ്ടുപേരുടെ പേരിൽ രണ്ടുപേർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു കീ കാർഡ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ കീ കാർഡ് ഉപയോഗിച്ച് ആ ഡോർ ഓപ്പൺ ചെയ്യാം, അങ്ങനെ സംഭവം തോന്നുന്നു. എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. അപ്പൊ നമ്മളിപ്പം 4th line വെയിറ്റ് ചെയ്യുവാണ്. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് സമയം എടുക്കും തോന്നുന്നു. അപ്പൊ നമ്മൾ വണ്ടി ഓഫ് ആക്കി ഇവിടെ റെഡി ആയിട്ട് നിൽക്കുവാണ്. അപ്പൊ അവർ വിളിക്കുമ്പോൾ ഓരോ ലൈൻകാരെ ഇങ്ങനെ കരിക്കരി വിളിക്കുവായിരിക്കും. പിന്നെ വരുന്നവരോട് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, വരുമ്പം വണ്ടിയായിട്ട് വരുവാണെങ്കിൽ കുറച്ച് നേരത്തെ വരാൻ നോക്കുക. കാരണം നല്ല ക്യൂ ഉണ്ട്, കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ അതുകൊണ്ട് നിങ്ങൾ നേരത്തെ ഇപ്പോൾ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ മുന്നേ നേരത്തെ എത്താൻ നോക്കുക. അതുപോലെ തന്നെ ലിവർപൂൾ സിറ്റി എന്ന് പറയുമ്പോൾ അത് കുറച്ച് നല്ല ബിസി ഏരിയ ആണ്. അപ്പം നമ്മളിപ്പം മാപ്പിൽ 1 മണിക്കൂർ കാണിച്ചാലും നിങ്ങൾ ഒരു 1.5 മണിക്കൂർ 1.75 മണിക്കൂർ കണക്കാക്കിയേ ഉള്ളൂ വീട്ടിൽ നിന്ന് ഇറങ്ങാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾക്ക് എവിടെയെങ്കിലും ഒക്കെ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കിട്ടാം. പിന്നെ ഇപ്പം റോഡ് ചേഞ്ച് ആയി വരാം. ഇപ്പം വഴിപ്പണി അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവര് റോഡ് ചേഞ്ച് ആക്കി വിടാറുണ്ട്. ഞാനിവിടെ 9:30 പറഞ്ഞു, പക്ഷെ 9:30 ഇവിടെ വന്നപ്പം. അപ്പൊ ഒരു അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് അതൊക്കെ നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി മുന്നോട്ട് ഇത് കാണാം ഷിപ്പിന് പോകുന്നത്.
ഇപ്പം നമ്മുടെ തൊട്ടിപ്പുറത്തുള്ള ലൈനിലുള്ള വണ്ടികൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അതിന് മുന്നോട്ട് എല്ലാ ലൈനും പോയി. ഇനി ഇപ്പൊ അടുത്ത് നമ്മുടെ ആ വണ്ടിയിലോട്ട് പോകുന്ന വീഡിയോസ് കാണാം കേട്ടോ. നമ്മള് ഫെറിയിലോട്ട് കേറുന്ന വഴിയാണിത്. ഇതാണ് ഫെറി. ഇത് ബാക്ക് സൈഡ് ആണോ ഫ്രണ്ട് സൈഡ് ആണോ അറിയത്തില്ല കേട്ടോ. ഇത് സണ്ണും കൂടെ ഉള്ളതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാണാനായിട്ട്. ട്രക്കൊക്കെ നിർത്തിയിട്ടേക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ട്രക്കല്ല ഇതിനകത്ത്. ഇപ്പൊ നമ്മുടെ ഷിപ്പിന്റെ ഇപ്പൊ നമ്മുടെ ഷിപ്പിലോട്ട് കേറി കേട്ടോ. ഇപ്പൊ ഷിപ്പിലോട്ട് ഇപ്പൊ കേറി ഇപ്പൊ ഷിപ്പിലാണ് നമ്മള്. എനിക്ക് തോന്നുന്നു അപ്പുറ സൈഡിൽ എവിടെയാന്ന് തോന്നുന്നു പാർക്കിങ്. നമ്മളൊക്കെ ഈ ഇവിടുത്തെ ഹോസ്പിറ്റലുകളിലും അതുപോലെ വലിയ വലിയ പാർക്കിംഗ് മാളുകളിലൊക്കെ പാർക്കിങ്ങിലോട്ട് കയറുന്ന പോലെ ചെറിയൊരു ഇതുപോലെ ഉണ്ട്. നല്ല സ്റ്റീപ്പാണ്. അവർ നമ്മളെ കാണിച്ചു തരുന്നു എങ്ങോട്ടാ പോകണ്ടേ. നമുക്ക് ഇവിടെ നിൽക്കാം, വെയിറ്റ് ചെയ്യാം ആ സൈഡിലോട്ട്. ഇവിടെ എവിടെയെങ്കിലും നമുക്ക് പാർക്ക്, ഈ സൈഡിൽ എവിടെയെങ്കിലും ഇവിടെ അങ്ങ് പാർക്ക് ചെയ്യാം. കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. ഇപ്പൊ നമ്മള് ഫെറിയുടെ അകത്താണ് ഇപ്പൊ നിൽക്കുന്നത്. ഇപ്പൊ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് ഷിപ്പിന്റെ മേലോട്ട് പോവാം. പിന്നെ അവിടെയുള്ള കാഴ്ചകളായിരിക്കും ഇനി ബാക്കിയുള്ള കാണിക്കുന്നത്. നമ്മളെ പോലെ പലരും ദൈവം ഇവിടെ വന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പുറയിലും എല്ലാം വണ്ടിയായി. ഇപ്പം ഫുള്ള് വണ്ടിയാണ് ഇപ്പം കേട്ടോ. അപ്പൊ നമ്മള് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യണം. ഫുള്ള് അഴുക്കാണ്. ഈ മഞ്ഞും റോഡിലൂടെ ആയിട്ട് ഒരു 10-400 miles ഓടിച്ചല്ലേ കഴിഞ്ഞ ദിവസം. അതുകൊണ്ട് ഓടിച്ചുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ നിക്കുവാണ്. ഇപ്പൊ ഇതുകൊണ്ട് ഇഷ്ടം പോലെ വണ്ടികളുടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഞങ്ങൾ നേരെ മേലോട്ട് പോവാണ് നമ്മുടെ ഇതിന്റെ അങ്ങോട്ട്. അപ്പൊ ഫെറിയിലെ അകത്തുള്ള വിശേഷങ്ങളും അതുപോലെ ഫെസിലിറ്റീസും എല്ലാം ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺ.